ശ്രീ ജോർജ് കുര്യൻ നോക്കൂ എഴുപത്തി ഏഴ് ദശാംശം എട്ട് നാലിൽ നിന്ന് എഴുപത്തി ഒന്ന് ദശാംശം ഒന്ന് ആറിലേക്ക് പോളിങ് ചുരുങ്ങുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒന്നോ ഒന്നരയോ ശതമാനം ഇനിയും കൂടിയേക്കാൻ സാധ്യതയുണ്ട് ഏതാണ്ട് അഞ്ച് ശതമാനത്തോളം പോളിംഗ് കുറവാണ് നോക്കൂ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും ഉയർന്ന പോളിംഗ് വോട്ട് നേടാനായി ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ടാർഗറ്റാണുള്ളത് ഒന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് രണ്ട് വോട്ട് ശതമാനം ഉയർത്തുക എന്നുള്ളത് രണ്ടും സാധിക്കുന്ന നിലയാണോ തീർച്ചയായിട്ടും ഈ പോളിംഗ് ശതമാനം കുറയാൻ ഉള്ള ഒരു കാരണം പ്രചരണം രണ്ട് മുന്നണികളും വികസനത്തെപ്പറ്റി ഒരു കാര്യവും പറഞ്ഞില്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞില്ല അവർ രണ്ട് കൂട്ടരും വളരെ ആർത്തിയോടുകൂടി മുസ്ലിം വോട്ടിൻ്റെ പിന്നാലെ പോവുകയാണ് ചെയ്തത് സി എ എ പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ ഓർത്തിപ്പിടിക്കുകയാണ് പക്ഷേ മുസ്ലിം സമുദായത്തിന് മനസ്സിലായി സി എ എ ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഈ വികസനം അതായത് എല്ലാ ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന വികസനത്തെ പറ്റി ചർച്ച ചെയ്യാൻ ഇവിടുത്തെ എ എൽ ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫും പരാജയപ്പെട്ടു അത് മറ്റ് ജനവിഭാഗത്തിൽ താല്പര്യക്കുറവുണ്ടാക്കി പൊ പൊതുജനത്തിൽ താല്പര്യക്കുറവുണ്ടാക്കി അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ജനവിഭാഗത്തിലും ഈ പറയുന്നത് പോലെയുള്ള തീവ്രത ഉണ്ടാക്കാൻ സാധിച്ചില്ല അതിൻ്റെ അനന്തരഫലമാണല്ലോ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്തത് വടകരയിലെ കാര്യം എങ്ങനെയാണ് ഈ മുസ്ലിം വോട്ടിന് വേണ്ടി പുറകെ ഓടുന്നതെന്ന് അതിന് പുറകെ ഓടുന്നവർക്ക് കിട്ടുന്ന തിരിച്ചടികളൊക്കെയാണത് അപ്പോൾ അത് കേരള രാഷ്ട്രീയം അങ്ങനെ തിരിയുന്നു എന്ന് മനസ്സിലാക്കുന്ന അവസരത്തിൽ വികസനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഈ മുസ്ലിം വോട്ടിന് വേണ്ടി പോകുന്നവരെ കാണുന്ന അവസരത്തിൽ മറ്റ് ജനവിഭാഗങ്ങളിൽ അതിൽ താല്പര്യക്കുറവുണ്ടാകുന്നു അതുകൊണ്ടാണ് തെക്കൻ കേരളത്തില് സംഭവിച്ചത് ആണ് വർഗീയ പാർട്ടി ഈ പാർട്ടിപക്ഷത്തിനു വേണ്ടി വർഗീയ രാഷ്ട്രീയം വർഗീയ കാട് കളിക്കുകയാണ് ഇനി മുന്നണികളും എന്നുള്ളതാണോ ആക്ഷേപം അതല്ല ഞാൻ പറഞ്ഞല്ലോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ മുസ്ലിം വോട്ടിന് വേണ്ടി ഓടുകയായിരുന്നു അത് മറ്റ് ജനവിഭാഗങ്ങളിൽ അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല വികസനം ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് അത് മടുപ്പുണ്ടാക്കി കാരണം ഏതെങ്കിലും ഒരു ദിവസം ഇതല്ലാതെ പ്രധാന വിഷയമായിട്ട് വികസനം ചർച്ച ചെയ്തിട്ടുണ്ടോ എൽ ഡി എഫും യു ഡി എഫും ചർച്ച ചെയ്തിട്ടില്ല ഈ ചർച്ചയെ തന്നെ നികേഷ് കണ്ടില്ലേ എന്തായിരുന്നു അഞ്ച് പ്രാവശ്യം നിസ്കരിക്കുന്നു മറ്റേത് ആഫറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ചയല്ലേ ഇതല്ലേ കേരള രാഷ്ട്രീയം പോകുന്ന രീതി അതുകൊണ്ട് ജനങ്ങൾക്ക് താല്പര്യം കുറഞ്ഞു പക്ഷേ പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകള് കൃത്യമായ രീതിയിൽ സമാഹരിച്ചു അപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ വിഭവങ്ങൾ എടുത്തു കൊടുക്കണം എന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞു എന്ന നിലയിലൊരു തെറ്റായ രീതിയിലുള്ള പ്രസംഗം നടത്തുന്നത് അതോടുകൂടി തങ്ങൾക്ക് കിട്ടുമായിരുന്ന പല വോട്ടുകളും കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ തെറ്റായ രീതിയിലുള്ള പ്രചരണമോ അല്ലെങ്കിൽ വർഗീയ പ്രചരണമോ ബി ജെ നടത്തിയിട്ടില്ല എന്ന് സ്ഥാപിക്കാനേ കഴിയില്ല പ്രത്യേകിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രചാരകനായ നരേന്ദ്രമോദി തന്നെയാണ് അതിന് തുടക്കം കുറിക്കുന്നതും അത് ആങ്കർ ചെയ്യുന്നതും ഞാൻ പറഞ്ഞതിനല്ലേ ഞാൻ പറഞ്ഞത് തന്നെയല്ലേ നികേഷ് പറയുന്നത് അതായത് ഈ മുന്നണിയെ പിന്നെ എങ്ങനെയാണ് നേരിടേണ്ടത് മൻമോഹൻ സിംഗ് പറഞ്ഞത് ശരിയല്ലേ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയല്ലേ അത് നികേഷിന് നിഷേധിക്കാൻ സാധിക്കുമോ അതിന് ശേഷം ഹൈദരാബാദിൽ ഹൈദരാബാദില് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഒരു സർവേ നടത്തുമെന്ന് പറഞ്ഞു എന്ത് സർവേ ആണ് ഫിനാൻഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവേ ഇൻക്ലൂഡിങ് ഓർണമെൻറ്റ് എന്നിട്ട് തുല്യമായിട്ട് വിതരണം ചെയ്യും എന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു ആർക്കാണോ കൂടുതൽ ജനസംഖ്യ അവർക്ക് കൂടുതൽ കിട്ടും പ്രധാനമന്ത്രി പറഞ്ഞത് കൂടുതൽ ജനസംഖ്യമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനെ എന്തിനാണ് അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കോൺഗ്രസ്സുകാർ പറഞ്ഞ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആദ്യം അതുതന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇവർ പറയുന്ന ഇതാണ് എന്നാണ് പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടു ഞാൻ തുടങ്ങി വെച്ച കാര്യമാണ് പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് പറയുന്നത് അതുകൊണ്ടാണ് തെക്കൻ കേരളത്തിൽ വോട്ട് കുറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് കസ്റ്റിൻ ജനവിഭാഗമൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്കായാലും കോൺഗ്രസ് താങ്കൾ എന്നോട് തന്നെയാണ് ആ ചോദ്യം ചോദിക്കുന്നത് ഞാൻ അതിനകത്ത് മറുപടി പറയേണ്ട ആളല്ലെങ്കിൽ പോലും പ്രാന്തവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിനാണ് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ ആദ്യാവകാശം എന്ന് പറയുന്നതിനെയാണ് നിങ്ങൾ പരോക്ഷമായി മുസ്ലിമിനെ അല്ലെങ്കിൽ ഈ ഇൻഫിൽട്രേറ്റേഴ്സ് എന്നോ അല്ലെങ്കിൽ കൂടുതൽ മക്കൾ ഉണ്ടാക്കുന്നവരൊക്കെയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് സിംഗ് പറഞ്ഞ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അല്ല അല്ല മൻമോഹൻ സിംഗ് പറഞ്ഞത് പർട്ടിക്കുലർലി മുസ്ലിം ആ മതത്തിന്റെ പേരെടുത്ത് പറഞ്ഞു നികേഷേ ഈ പാരസ്യവൽക്കരിക്കപ്പെട്ടതെന്നു അല്ല പറയുന്നത് പിന്നോക്ക ദരിദ്രനോ അല്ല പറഞ്ഞത് ഈ ലോകത്ത് ഒരു ജനാധിപത്യ രാജ്യത്തും അല്ല നികേഷ് ഒന്ന് കാണിക്കാ പോ ഒരു ജനാധിപത്യ രാജ്യത്തും മതേതൃത്വ രാജ്യത്തും ഒരു ഭരണാധികാരി ഇതുവരെയും പറഞ്ഞിട്ടില്ല ഒരു മതത്തിനാണ് ഈ രാജ്യത്തിൻ്റെ വിഭവത്തിൽ ഒന്നാമത്തെ അവകാശം എന്നേതെങ്കിലും രാഷ്ട്രനേതാവ് പ്രധാനമന്ത്രി പ്രസിഡന്റ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ലോകത്ത് പറയില്ല പറയില്ല ഒരു പുരോഹിത പുരോഗമന രാജ്യത്ത് അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ മതേതരത്വ രാജ്യത്ത് ഒരു ഭരണാധികാരിയും ഈ ലോകത്തിലെ ചരിത്രത്തിൽ ഇതുവരെയും പറഞ്ഞിട്ടില്ല ശരി